ഹലോ, ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നെന്തറിയോ? ദാ ഇത് കണ്ടോ, ചെടിയെ കാണിക്കാനാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് സ്പാനിഷ് മോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പാനിഷ് മോസ് എന്ന പേര് കേൾക്കുമ്പോൾ ഇത് സ്പാനിഷിൽ നിന്ന് വന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്പാനിഷോ ആയിട്ടൊന്നും ഇല്ല, ബന്ധമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പേര് വന്നതെന്നത് എനിക്കറിയില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് സാധാരണ ആമസോൺ മഴക്കാടുകളിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. വലിയ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന നമ്മുടെ ഈ തിൽക്കണിയില്ലേ, ആ അതിൻ്റെ എല്ലാം വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അവിടേക്ക് ഇത് ഈ പിന്നെ സാധനങ്ങൾ പാക്ക് ചെയ്യൂലോ, നമ്മുടെ ഈ സെറാമിക്സ് അതുപോലെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരുപാട് പേപ്പർ തുണ്ടുകളൊക്കെ ഇടുന്നില്ല, അതേപോലെ അവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഇതാണത്രേ വാങ്ങിയിട്ട് ഇതാണ് പറിച്ചിട്ട് അത് ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് അതങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണെന്ന്. പക്ഷെ നമുക്കിവിടെ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ചെടിയാണേ, ഇത് കാണുമ്പോൾ തോന്നണ്ട ഇത് ഒരു നരച്ച മുടിയുടെ ഒരു സ്ട്രക്ചർ അല്ലേ. പക്ഷെ ഇത് ചെടിയാണ്, ഇത് വേണ്ടോ ഓരോ ഇതൊക്കെ അതിൻ്റെ ഇല, ഇതൊക്കെ അതിൻ്റെ ഇലകളാണ്. ഇതാ വേണ്ടോ, ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണിത്. കാരണം ഇത് എന്താണെന്നറിയില്ല, ഇതിനോട് എനിക്ക് പിന്നെ ഭയങ്കര അട്രാക്ഷനാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് വെള്ളം വേണ്ട, മണ്ണ് വേണ്ട, വെള്ളം മാത്രം മതി. അതിന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഡെയിലി വെള്ളം കൊടുക്കുക. പിന്നെ വെയിൽ വേണ്ട, മഴവെള്ളം കിട്ടിയാൽ സന്തോഷം, മഴയത്ത് ഇട്ട് കൊടുത്താൽ സന്തോഷമാണ്. ഇത് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ട് കുറേ കുറച്ച് നന്നായിട്ട് വന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ കെയറിങ് ശരിക്കും അറിയാതെ കൊണ്ട് അത് ഉണങ്ങി പോയി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല, അത് എന്തുകൊണ്ട് അങ്ങനെ ഉണങ്ങി. പിന്നെ അത് ഞാൻ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതും ചെയ്തില്ല, അതത്ര അങ്ങനെ കെയറില്ലാണ്ട് ശ്രദ്ധിക്കാണ്ട് ആയി പോയതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വീണ്ടും വാങ്ങി, എനിക്കിത് പിന്നെ കണ്ടോ, ഇത് വലുതായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇടാവേ. ഇതിങ്ങനെ നീളത്തിൽ വരും, നല്ല ലെങ്ത്തിൽ ഇത് വരുന്നതാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മെറ്റൽ സർഫേസിലൊന്നും ഇത് ഉപയോഗിക്കരുത്. ഇതിപ്പോൾ വാങ്ങുമ്പോൾ തന്നെ അതാ കിട്ടിയത് ഇങ്ങനെയാണ്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിന് മാറ്റിയിട്ട് നമ്മുടെ പിന്നെ എന്താ പറയണത്, എക്കോ ഫ്രണ്ട്ലി ഇതെന്ന് പറഞ്ഞ പോലെ ചിരട്ടയിലൊക്കെ അതും, പിന്നെ മറ്റേ നമ്മുടെ സെറാമിക്സ് പോട്ടില്ലേ, നമ്മൾ ഓർക്കിഡിനും ഒക്കെ ഉപയോഗിക്കുന്ന സെറാമിക്സ് പോട്ട്, അതിനകത്തൊക്കെ നല്ല സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിയതേ ഉള്ളൂ. അപ്പം അത് വാങ്ങുമ്പോൾ ഒരു മെറ്റലിൻ്റെ ഇതായിരുന്നു, ഞാനത് മാറ്റിയിട്ട് ചെറിയൊരു കയറിൽ ഇതാക്കിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് ഉള്ളതിപ്പോൾ. അപ്പം ഞാനിപ്പോൾ മഴയത്താണ് ഇട്ടിരുന്നത്, ഇപ്പോൾ ഇതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്, അവിടെ മഴ ചാറുന്നുണ്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഇതിൻ്റെ കെയറിങ് എന്ന് പറയാൻ ഒരു പ്രശ്നമില്ല. ഇത് നമ്മളവിടെ ഇതിന് കാറ്റും വെള്ളവും മതി, നല്ല കാറ്റും വെളിച്ചവും കൊള്ളുന്ന സ്ഥലത്ത് ഇത് ഇതിനെ ഇട്ടേക്കാം. പിന്നെ വെയിൽ കൊള്ളരുത്, ഡയറക്റ്റ് സൺലൈറ്റ് ഇനി വേണ്ട. എന്നുവെച്ചാൽ പാർഷ്യലായിട്ട് ഇങ്ങനെ ഇലകൾക്കിടയിൽ കൂടിയും അങ്ങനെയൊക്കെ കിട്ടുന്ന വെയിലില്ലേ, ഈ മരത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ആ ഇലകളുടെ ഇടയിൽ കൂടി കിട്ടുന്ന ഷെയ്ഡ് വെയിൽ, അത് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുപോലെ ഡെയിലി ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എല്ലാത്തിലും കൊള്ളണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇത് വേണ്ട, അത് ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു പോകും. എൻ്റെ മുമ്പത്തെ അങ്ങനെയാണ് പോയത്. അപ്പം അത് പോവാതിരിക്കണമെങ്കിൽ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്യുക. പിന്നെ ഇനി വളം എന്ന് പറയാൻ നമ്മൾ പിന്നെ NPK ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ NPK വളരെ നിറപ്പിച്ചിട്ട്, വളരെ ചെറിയ അളവിൽ നിറപ്പിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തേങ്ങാ വെള്ളം, അത് ഞാനൊരു വേറൊരു ഇതിൽ കണ്ടതാണ്, തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ട് ഇതിനൊഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നല്ലോണം വലുതാവും, നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല, ഒരുപാട് താഴോട്ട് നീണ്ട് വളരുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാലും ഒന്നും ടെൻഷൻ പേടിക്കേണ്ടതല്ല. അതാ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ തൂക്കിയിട്ടച്ചാൽ മതി. ഒന്നുമില്ലെങ്കിലും മരത്തിൻ്റെ ഒരു കമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നൂല് കെട്ടി എവിടെയെങ്കിലോ ടൈറ്റായിട്ട് കെട്ടരുത്, നല്ല പിന്നെ കുറച്ച് ലൂസിൽ കെട്ടി എവിടെയെങ്കിലും ഇട്ട് വെച്ചാൽ ആ കാറ്റ് കൊണ്ടിട്ട് അതങ്ങ് നീണ്ട് നീണ്ട് വളർന്നോളും. അന്തരീക്ഷത്തിൽ നിന്ന് അതിന് വേണ്ടുന്ന എല്ലാം വലിച്ചെടുക്കും. പക്ഷെ വെള്ളം സ്പ്രേ ചെയ്യുന്ന കാര്യം മാത്രം മറക്കരുത്, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഇതിനെ ഇതില്ല. അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല, കാരണം ഇതിനെ വേറെ പ്രത്യേകിച്ച് അതിനെ ഒന്നുമില്ല. ഇത് തന്നെ അതിൻ്റെ ലുക്ക് തന്നെയാണ്. ഇതിന് പൂ പിടിക്കുമോ അങ്ങനെയൊന്നുമില്ല, അതെനിക്കറിയില്ല പൂ പിടിക്കുന്നുള്ള കാര്യം. പക്ഷെ
ചെടികൾ, ഈ വെറൈറ്റി ചെടികൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ പല പല ഇങ്ങനെ എന്താ പറഞ്ഞത്, ചില ചെടികളോട് ചിലർക്ക് എയർ പ്ലാന്റ്സിനോട് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഞാനത് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എയർ പ്ലാന്റ്സ്. കാരണം അതിന് നമുക്ക് പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഭൂരിഭാഗം അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് എയറിന്ന് തന്നെ വലിച്ചെടുക്കും. നമുക്കൊരു മീഡിയം വേണ്ട, പോട്ടിംഗ് മീഡിയം എന്നുള്ളത് എയർ പ്ലാന്റ്സിന് വേണ്ട. അത് അതെവിടെയെങ്കിലും ഒരു മരത്തിലോ എവിടെയെങ്കിലും കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ശരിയാക്കി അതിൻ്റെ ഇതിനനുസരിച്ച് എയറിന്നെല്ലാം വലിച്ചെടുത്ത് വളർന്നോളും. അപ്പോൾ എനിക്ക് അതുപോലെ, അതുകൊണ്ട് അതുപോലത്തെ ചെടികളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, ഇപ്പോൾ ഇതൊരു ഗ്രേ കളറല്ലേ, പക്ഷേ ഇതിന് വെള്ളം സ്പ്രേ ചെയ്താൽ ഇതിൻ്റെ കളർ കാണിച്ചു തരാം. ഇത് നല്ല ലൈവ് പ്ലാന്റാണ്. കാണുമ്പോൾ തോന്നും ഇത് ഒരു പിന്നെ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഉണങ്ങിക്കിടക്കാനല്ല. ഇതുണ്ടോ, ഇതിന് വെള്ളം സ്പ്രേ ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിന് പിന്നെ ഫുള്ള് എല്ലായിടത്തും പൊള്ളുന്ന രീതിയിൽ ഇതിന് സ്പ്രേ ചെയ്യാം. കണ്ടോ, വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ മാറുന്നുണ്ട്. അത് ഗ്രേ കളർ മാറി, അത് നല്ല ഇത് കണ്ടോ. ഇപ്പം നോക്കിയേ, ഗ്രേ കളർ മാറി, അത് പച്ച കളറിലേക്ക് എത്തിയില്ലേ നോക്കിയേ. അതാണ് ഇത്, ഇത് ചെടി. അപ്പോൾ അതാ കണ്ട പച്ച കളറായി. ഈ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ അത് വീണ്ടും ഗ്രേ കളറായി മാറും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീടിയാണ്. എൻ്റെ എയർ പ്ലാന്റ്സ് ഈ സ്പാനിഷ് മോസിനെ കുറിച്ച് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് മാത്രമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് എന്നാലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലും കമൻസൊക്കെ, ഇത് ഇത് അറിയുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് ഇടുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇതിന് സ്പാനിഷ് മോ സ്പാനിഷ് മോസ് എന്ന് പേര് വന്നത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.